എനിക്കൊരു 20-21 ഏജിൽ തന്നെ ഏകദേശം നല്ല നെറ്റ് കയറിയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുപാട് ക്ലിനിക്കുകൾ വന്ന് ഭയങ്കര കോമ്പറ്റീഷനായി, ചെയ്യാത്ത ആൾക്കാർ പറയും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും, തലവേദന ഉണ്ടാവും. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ പേര് തീർച്ചയായും ഞാൻ വരുന്നത് കാലിക്കറ്റ് നിന്നാണ്. അപ്പോൾ ഞാനിപ്പോഴത് കൊച്ചിയിലുള്ള ലാഡൻ സിറ്റിയിലാണ്. ഇവിടെ പി ആർ പിക്ക് വേണ്ടി വന്നതായിരുന്നു. ഞാനൊരു സെക്കൻഡ് ഗ്രേഡ് ബാൾഡ്നസ്സുള്ള ആളായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്താണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് യൂട്യൂബും സോഷ്യൽ മീഡിയ ഒക്കെ വായിട്ട് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും, ആ സമയത്താണ് നമ്മൾ പൂനെയിലുള്ള ഫ്രണ്ട് പറഞ്ഞത് ഒരു ലാഡൻ സിറ്റി എന്ന് പറഞ്ഞൊരു ക്ലിനിക്ക് പൂനെയിലുണ്ട്, അവർ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ കോൺടാക്ട് ചെയ്ത് നമുക്ക് എച്ച് ടിക്കുള്ള അവരുടെയൊക്കെ എൻക്വയറിയിലൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് നമ്മൾ എച്ച് ടി January 26 എനിക്ക് എച്ച് ടി ചെയ്തു. 2500 ഗ്രാഫ്റ്റാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 6 മന്ത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ഫോട്ടോയിൽ കാണാൻ പറ്റും എൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. ഞാൻ ഈ ട്രാൻസ്പ്ലാന്റിലേക്ക് വരാണ്ടായ കാരണം, നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർ എല്ലാവരും ബൈ ബർത്ത് സെക്കൻഡ് ഗ്രേഡുള്ള ആളുകളായിരുന്നു. അപ്പോൾ എനിക്കൊരു 20-21 ഏജിൽ തന്നെ ഏകദേശം നല്ല നെറ്റ് കയറിയിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമുക്ക് അന്നൊന്നും നമ്മുടെ എയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് നമുക്ക് ഫിനാൻഷ്യലായിട്ടൊക്കെ ഒന്ന് സ്റ്റേബിൾ ആയ സമയത്ത്, വലിയ സ്റ്റേബിളല്ല, അത്യാവശ്യം നമ്മളൊക്കെ ഒന്ന് പറ്റുന്ന സമയത്താണ് നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിൽ കൊച്ചിയിലൊരു ക്ലിനിക്ക് വന്നു എന്ന് പറഞ്ഞ സമയത്തും, അതിന് റിസൾട്ടൊക്കെ നല്ലതാണെന്ന് അറിഞ്ഞ സമയത്തും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ റെഡിയായി. അപ്പോൾ ഇതിന് കണ്ട എനിക്ക് അങ്ങനത്തെ സൈഡ് എഫക്റ്റ് ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ആരും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനെ കുറിച്ചൊരു പേടിയും ആർക്കും വേണ്ട. ധൈര്യമായിട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. എല്ലാവരും പറയും തലവേദന ഉണ്ടാവും, തലക്ക് അതുണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളില്ല. ആ ചെയ്യുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനുള്ള ഒരു അനസ്തേക്കുള്ള ഇഞ്ചക്ഷൻ്റെ പെയിൻ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു പ്രശ്നമില്ല. അത് ഞാൻ വന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അധികം ഉണ്ടായിരുന്നത് പുതിയ ഇതായിരുന്നു, നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഇവിടെ അധികം ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ട്രാൻസ്ലേറ്റ് ചെയ്യാത്ത പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് ഇവിടെ മലയാളി സ്റ്റാഫും ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ലാംഗ്വേജിൻ്റെ പ്രശ്നം വന്നിട്ടില്ല, ബാക്കിയെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. ഇതുവരെ ആയിട്ട് മൂന്നാമത്തെ പി ആർ പിക്കാണ് വന്നത്. റിസൾട്ടൊക്കെ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ ടെമ്പിൾ ഏരിയ ചെയ്യണമെന്നൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഫ്യൂച്ചറിൽ അങ്ങനൊരു പ്ലാൻ കൂടി ഉണ്ട്, ഇവിടെ നിന്ന് ചെയ്യണം എന്ന് തന്നെയാണ് പ്ലാൻ ഉള്ളത്. സജസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് എൻ്റെ ഒരുപാട് കൂട്ടുകാരും നമ്മളെ സോഷ്യൽ മീഡിയ നമ്മൾ പരിചയപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ വന്നിട്ട് നമ്മൾ ഫാമിലിയും തന്നെ ഒരാൾ വന്നിട്ടുണ്ട്. ആളുടെ ഇപ്പോൾ ഏകദേശം ഒരു 2 മന്ത് ആയിട്ടുണ്ട് റിസൾട്ട് ആവുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും കഷണ്ടിയുടെ ഒരു പ്രശ്നം കൊണ്ട് ഇനി ആരും നമുക്കൊരു പ്രശ്നം, കഷണ്ടി എന്നുള്ള പ്രശ്നം ഇനി ആർക്കും ഉണ്ടാവരുത്. ധൈര്യമായിട്ട് എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. നമുക്കുണ്ടായ എക്സ്പീരിയൻസുകളാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. ഇത്ര നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ ആദ്യം മുതൽ നമ്മൾ കഷണ്ടിക്കുള്ളൊരു ശാശ്വത പരിഹാരം എന്നുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വിഗ് വെക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. അത് ഒരുപാട് ആൾക്കാർ വിഗ് ഉപയോഗിച്ച് സൈഡ് എഫക്റ്റുകൾ, ഗം ഉപയോഗിച്ചിട്ടാണ് അധികം വിഗുകളൊക്കെ ഫിക്സ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് അതിനൊരു താല്പര്യമില്ല. നമ്മുടേതല്ലാത്തൊരു പുറത്തു നിന്നുള്ളൊരു സംഭവം നമ്മുടെ തലയിലേക്ക് വെക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കില്ലായിരുന്നു. ആ സമയത്ത് നമ്മുടെ പുതിയ ടെക്നോളജി ഏകദേശം 5-6 വർഷം, ഏകദേശം 8 വർഷത്തോളായിപ്പോൾ ഹെഡ് ട്രാൻസ്പ്ലാന്റ് വന്നിട്ട്. അന്നൊന്നും പണ്ട് കാലങ്ങളിലൊന്നും അത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് സാധ്യമല്ലാത്തൊരു ചികിത്സയായിരുന്നു. ഇപ്പോൾ ഒരുപാട് ക്ലിനിക്കുകൾ വന്ന് ഭയങ്കര കോമ്പറ്റീഷനായി, നല്ല റിസൾട്ടുള്ള ക്ലിനിക്കുകൾ വന്നു, നമ്മുടെയൊക്കെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ക്ലിനിക്കുകൾ വന്ന സമയത്ത് ചെയ്യാൻ തുടങ്ങി. പിന്നെ എല്ലാവരും പറയുന്നൊരു പ്രശ്നമാണ് സൈഡ് എഫക്റ്റ്, പെയിന്, അങ്ങനത്തെ ഒരു ഇഷ്യൂവേ ഇല്ല. ചെയ്യാത്ത ആൾക്കാർ പറയും അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവും, തലവേദന ഉണ്ടാവും. ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്നു ഒരു പ്രശ്നമില്ല, എനിക്ക് റിസൾട്ടും ഉണ്ട്, നാച്ചുറൽ റിസൾട്ട് ഉണ്ട്. വന്നിട്ട് നമ്മൾ ഇനിയും റിസൾട്ട്, ഇനിയും 6 മന്ത് കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിസൾട്ട് ആവുള്ളൂ. ഇപ്പോൾ 6 മന്തിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത്. ഞാൻ ലാഡൻ സിറ്റിയിൽ നിന്ന് ചെയ്ത ഹെയർ ട്രാൻസ്പ്ലാന്റ് 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇനിയിപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ നമ്മൾ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ലാഡൻ സിറ്റി തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ക്ലിനിക്ക് വേണമെങ്കിൽ എന്ന് പറയാം.